ഇനി മുഹമ്മദിന് മുമ്പുള്ള അള്ളാഹുവിന്റെ മറ്റൊരു രസകരമായ ഈ അള്ളാഹുവിന്റെ പ്രതിമ കണ്ടിട്ടുണ്ടോ, പ്രതിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന, അള്ളാഹുവിന് ഐഡൽ ഇല്ലായിരുന്നു, അള്ളാഹുവിന് പ്രതിമയില്ലായിരുന്നു എന്ന് ചോദിക്കുന്ന ചില മഹാന്മാരോട്, അള്ളാഹുവിന് പ്രതിമയും ഉണ്ടായിരുന്നു, അമ്മായപ്പനും ഉണ്ടായിരുന്നു, അനിയനും ഉണ്ടായിരുന്നു, ഭാര്യമാരും ഉണ്ടായിരുന്നു, ചേട്ടനും അനിയനും ഉള്ളതുകൊണ്ട്, അള്ളാഹുവും ഇബ്ലീസും ചേട്ടനും അനിയനും ആണെങ്കിൽ അവർക്ക് എന്തായാലും ഒരു വാപ്പച്ചിയുണ്ട്, അപ്പോൾ അള്ളാഹുവിന് വാപ്പയും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇത്രയും വ്യക്തമായ സ്ഥിതിക്ക് ഈ അള്ളാഹുവിന്റെ പ്രതിമ ഉണ്ടായിരുന്നു എന്നുകൂടെ നമുക്ക് നോക്കാം. കഅബയിൽ 360 പ്രതിമകൾ ഉള്ളതിൽ ഏറ്റവും വലിയൊരു പ്രതിമ ഉണ്ടായിരുന്നു. ആ പ്രതിമ ആരുടെയായിരുന്നു? ഹുബലിൻ്റെ ആയിരുന്നു ആ പ്രതിമ. അപ്പോഴേക്കും ഹുബലാണോ അള്ളാഹു എന്ന് എന്താ തെളിവ്? ഈ പ്രതിമ അള്ളാഹിൻ്റെ ആണെങ്കിൽ ഹുബൽ അള്ളാഹു ആണോ എന്നൊരു ചോദ്യം വരും. അത് വളരെ ന്യായമായ ചോദ്യം. ഞാൻ പല വീക്ഷണങ്ങൾ അതിനെക്കുറിച്ചുണ്ട്. അതിൽ ഇസ്ലാമിക ഗ്രന്ഥത്തിൽ പറയുന്ന വീക്ഷണങ്ങളാണ്. കാരണം ചരിത്രകാരന്മാർക്ക് പല വീക്ഷണങ്ങൾ, ചിലർ പറയും ഹുബൽ തന്നെയാണ് അള്ളാഹു, മറ്റുള്ളവർ ഹുബൽ അള്ളാഹുവിൻ്റെ മരുമോനാണ്, അങ്ങനെ പല വീക്ഷണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് വീക്ഷണമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന്, സീറകളിൽ നിന്ന്, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്നാണ് ഞാൻ ഇവിടെ ഒന്ന് അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഹുബലിനെ നിങ്ങളൊന്ന് കണ്ടോളൂ. സീറത്ത് റസൂൽ അള്ള, സീറത്ത് റസൂൽ അള്ളയുടെ, ഇബ്നു ഇഷാഖിന്റെ സീറത്ത് റസൂൽ അള്ളയുടെ 64-ാമത്തെ പേജ് നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കുക. ഞാനിത് ഇവിടെ ഫേസ്ബുക്കിൽ ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. സീറത്ത് റസൂൽ അള്ളയുടെ പേജ് ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതിന്റെ 64-ാമത്തെ പേജ് നിങ്ങൾ എടുക്കുക. അതിനകത്ത് നമുക്ക് കാണാം, ബിസൈഡ് ഹുബൽ വാസ് അൻ ഇമേജ് ഇൻ ദ മിഡിൽ ഓഫ് ദ കബ ഇൻ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ദർ ഇമേജസ്. ഹുബൽ എന്ന് പറയുന്നത് കബയിലുള്ള ഏറ്റവും വലിയ പ്രതിമയായിരുന്നു ഹുബൽ. കബയുടെ ഒത്ത നടുക്ക്, അതായത് മുസ്ലിങ്ങളിൽ നിന്ന് കിബലയായിട്ട് നമസ്കരിക്കുമ്പോൾ അതിൻ്റെ ഒത്ത നടുക്ക് നിന്നിരുന്ന, അതായത് ആരെയാണ് കബയുടെ സെൻറ്റർ പോയിന്റ്, അതായിരുന്നു ഹുബൽ. കബയുടെ സെൻറ്റർ പോയിന്റ് ആയിരുന്നു ഹുബൽ. ആ ഹുബൽ അവിടുത്തെ ഏറ്റവും വലിയ വിഗ്രഹവുമായിരുന്നു. അതായത് കബയുടെ ഏറ്റവും വലിയ പ്രതിഷ്ഠ, കബയുടെ സെന്റർ പോയിന്റ്, മുസ്ലിങ്ങളിൽ നിന്ന് നിസ്കരിക്കുന്ന കബയുടെ ഒത്ത സെന്റർ, ഇവരെല്ലാം ഒരൊറ്റ പോയിന്റിലേക്കാണ് നിസ്കരിക്കുന്നത് ചുറ്റും നിന്നുകൊണ്ട്, അതിന്റെ ഒത്ത സെന്റർ അല്ലെ പ്രതിഷ്ഠ ആരാണ്? ഹുബലാണ് അതിന്റെ സെന്ററിലെ പ്രതിഷ്ഠ. ഓക്കെ, അപ്പൊ ഇത്ര നമുക്ക് മനസ്സിലായി. ഈ ഹുബലായിരുന്നു അതിന്റെ മധ്യത്തിലെ ഏറ്റവും വലിയ പ്രതിഷ്ഠ. കബയിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഹുബലായിരുന്നു. അവിടെ ഏറ്റവും അധികം ആരാധിക്കപ്പെട്ടിരുന്ന, ഏറ്റവും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന കബയുടെ ദേവൻ എന്ന് പറയുന്നത് ഹുബലായിരുന്നു. ഇനി ഇബ്നു കസീർ എഴുതിയിട്ടുള്ള അൽ സീറത്ത് അൽ നബവിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വോളിയത്തിന് 123-ാമത്തെ പേജ് എടുക്കുക. അൽ സീറത്ത് അൽ നബവിയ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വോളിയത്തില് 123-ാമത്തെ പേജ് നിങ്ങൾ എടുക്കുക. ഇബ്നു കസീർ എഴുതിയ ഗ്രന്ഥമാണ്. അതിനകത്ത് ഒരു കഥ പറയുകയാണ്, അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് ഞാനത് വായിച്ചു തരാം. 121-ാമത്തെ പേജ് ഞാൻ വായിക്കാം, ഞാൻ കഥ ഒന്ന് ചുരുക്കി പറയാം. ഈ നമ്മുടെ ബഹുദൈവ വിശ്വാസിയായിരുന്ന മുഹമ്മദിന്റെ വല്യുപ്പാപ്പ അബ്ദുൾ മുത്തലിബും മുഹമ്മദിന്റെ ബാപ്പ എന്നറിയപ്പെടുന്ന അമ്മയായ ആമിനയുടെ ഭർത്താവായ അബ്ദുള്ളയും മുഹമ്മദ് ജനിക്കുന്നതിനൊക്കെ മുന്നേ, കാര്യം മുഹമ്മദ് ജനിക്കുന്നതിന് മുന്നേ അബ്ദുള്ള മരിച്ചു, 4 വർഷം മുന്നേ അബ്ദുള്ള മരിച്ചു പോയെന്നാണ് ഇസ്ലാമിക പ്രമാണം പറയുന്നത്. അപ്പൊ മുഹമ്മദ് ഒന്നും ജനിച്ചിട്ട് പോലും ഇല്ല. മുഹമ്മദ് ജനിക്കുന്നതിന് മിനിമം 4 വർഷം മുന്നേ നടക്കുന്ന സംഭവം. ഈ മുഹമ്മദിന്റെ അമ്മായി അപ്പൂപ്പനായ അബ്ദുൾ മുത്തലിബും ഈ മുഹമ്മദിന്റെ വാപ്പ എന്നറിയപ്പെടുന്ന അബ്ദുള്ളയും മുഹമ്മദ് ജനിക്കുന്നതിന് 4 വർഷങ്ങൾക്ക് മുന്നേ ഈ സംസം വെള്ളം കിട്ടാൻ വേണ്ടി കുഴിക്കാൻ തുടങ്ങി. സംസം വെള്ളത്തിന്റെ സ്ഥലത്തിരുന്ന് കുഴിക്കുക. ഈ സംസം വെള്ളം എന്ന് പറയുന്ന ഒരു ഇത് വേദഗ്രന്ഥത്തിനകത്തില്ല. പാരാൻ മരുഭൂമിയിൽ ബർഷേബയില്, പാരാൻ മരുഭൂമിക്കടുത്ത് ബർഷേബയിൽ ഇസ്രായേലില് ഹാഗറിന്, ഹാജിറ എന്ന് അറബി വിളിക്കുന്ന ഹാഗറിന്, ഇസ്മായേലിനും ദൈവം വെള്ളം തുറന്നു കൊടുത്തിട്ടുണ്ട്. ദ വെൽ ഓഫ് ദ പാട്രിയാർക്ക് എന്ന പേരിൽ ഇന്നും അവിടെയുണ്ട്. അത് ഈ സംസത്തിൽ നിന്ന് 1500 കിലോമീറ്റർ അകലെയാണ്. ഈ സൗദി അറേബ്യയിലെ മക്കയില് സംസം എന്ന പേരിൽ ബഹുദൈവ വിശ്വാസികൾക്ക്, പേഗൻസിന്, മുശ്രിക്കുകൾക്ക് ഒരു കിണറുണ്ടായിരുന്നു. ആ കിണർ മൂടപ്പെട്ടു പോയി. ആ കിണർ അറിയാൻ വേണ്ടി കുഴിച്ചപ്പോൾ ഖുറൈശികൾ ഒന്ന് പ്രശ്നമുണ്ടാക്കി, നിങ്ങൾ കുഴിക്കേണ്ടെന്ന് പറഞ്ഞു. ഈ മുത്തലിപ്പിന്റെ മറ്റു ഗോത്രക്കാർ, ഖുറൈശികൾ എന്ന് വിളിക്കുമ്പോൾ 4 പ്രധാന ഗോത്രങ്ങളുണ്ട്. അതിൽ ബാനു ഹിഷാമി പെട്ടതാണ് ഈ പറയുന്ന മുത്തലിബും മുഹമ്മദൊക്കെ, അല്ലാതെ മറ്റ് അനേക ഗോത്രങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ മുത്തലിബ് അബ്ദുള്ളയും കൂടെ കുഴിക്കാൻ വന്നപ്പോൾ ഖുറൈശികൾ പ്രശ്നമുണ്ടാക്കി. അങ്ങനെ അബ്ദുള്ള വാളുമായിട്ട് നിന്നു, ഖുറൈശികൾ പോയി മുത്തലിബ് കുഴിച്ചു. കുഴിച്ചു ചെന്നപ്പോൾ കിണറിന്റെ കുഴിച്ചു ചെന്നപ്പോൾ ഇവർക്ക് 2 സാധനങ്ങൾ കിട്ടി. കുറച്ച് സ്വർണവും കിട്ടി, 2 വാളും കിട്ടി. അപ്പോൾ അപ്പോഴത്തേക്കും ഖുറൈശികളെല്ലാം ഓടി നിന്നിട്ട് പറഞ്ഞു, അതായത് കുടുംബക്കാരെല്ലാം കൂടെ ഓടി നിന്നിട്ട് പറഞ്ഞു, സ്വർണ്ണം വാളൊക്കെ ഞങ്ങൾക്ക് വേണം, ഇത് ഞങ്ങളുടെ പറമ്പ, ഞങ്ങളുടെ കവയാണ്, ഞങ്ങളുടെ പറമ്പ എന്ന് പറഞ്ഞു. അപ്പോൾ തർക്കമായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഒരു തീരുമാനമായി. ഈ കബയിലെ മധ്യത്തിലുള്ള കബയുടെ ഏറ്റവും വലിയ പ്രതിഷ്ഠ ഹുബല. അപ്പോൾ ഇവർ ഖുറൈശികൾക്കിടയിൽ, മുഹമ്മദിന്റെ പൂർവികർക്കിടയിൽ എന്തെങ്കിലും തർക്കം ഉണ്ടാകുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ദേവനായ കബയിൽ ചെന്നിട്ട്, അവരുടെ പ്രധാനപ്പെട്ട ദേവനായ ഹുബലിൻ്റെ അടുക്കൽ ചെന്നിട്ട് അമ്പെയ്ത് നോക്കും.
അങ്ങനെ ഹുബല് തീരുമാനിക്കും എന്താണ് ശരി, ഏതാണ് തെറ്റ്, എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിനെ ഡിവിനേഷൻ ഓഫ് ആരോ എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇബ്നു കസീർ 121 പേജിൽ വിശദീകരിക്കുന്നത്. ആ സംഭവമാണ് വിശദീകരിക്കുന്നത്. And his arrows come out of something and that shall we have. അവർ പറഞ്ഞു, ഓക്കെ, ആരുടെ ആരോയാണോ സ്വർണത്തിലേക്ക് ചെല്ലുന്നത് അത് സ്വർണം, ആ ആൾക്ക് സ്വർണം കിട്ടും. ആരുടെ ആരോയാണോ, ആരുടെ അമ്പാണോ ഈ ആയുധത്തിലേക്ക് വാളിലേക്ക് ചെല്ലുന്നത് അയാൾക്ക് വാള് കിട്ടും. ആരുടെ അമ്പാണോ ഈ രണ്ടിലും പെടാതെ ചെല്ലുന്നത് അയാൾക്ക് അവർക്കൊന്നും കിട്ടത്തില്ല. അങ്ങനെ ഇവര് രണ്ട് അമ്പുകൾ, മൊത്തം 6 അമ്പുകളാണ് അവിടെ ഉള്ളത്. അതിൽ 2 മഞ്ഞ അമ്പുകൾ കബ എന്ന പേരിൽ ചീട്ടിട്ടു, വേറെ 2 കറുത്ത അമ്പുകൾ മുത്തലിബിന്റെ പേരിലിട്ടു, വേറെ 2 അമ്പുകൾ ബാക്കി ഖുറൈശികളുടെ പേരിൽ വിട്ടു. അങ്ങനെ ഈ അമ്പ് എഴുതു, നമുക്ക് വായിക്കാം. They agreed that this was fair. അങ്ങനെ മുത്തലിബ് പറഞ്ഞു, നമ്മുടെ പ്രധാനപ്പെട്ട ദേവനായ ഹുബല് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഖുറൈശികളുടെ പ്രധാന ദേവനായ ഹുബലിന്റെ അടുക്കൽ ഇവര് തീരുമാനത്തിന് ചൊല്ലുന്നു. അങ്ങനെ സോ മെയ്ഡ് 2 യെല്ലോ ആരോസ് ഫോർ കബ, കബായുടെ പേരിൽ 2 മഞ്ഞ ആരോകൾ മാറ്റി. 2 ബ്ലാക്ക് ആരോസ് ഫോർ ഹിംസെൽഫ്, മുത്തലിബിന് സ്വന്തമായിട്ട് പുള്ളിക്കാരൻ 2 കറുത്ത ആരോ എടുത്തു, കറുത്ത അമ്പുകൾ എടുത്തു. ആൻഡ് 2 വൈറ്റ് വൺസ് ഫോർ ദാം, അവർക്ക് വേണ്ടി, അതായത് ഖുറൈശികൾക്ക് വേണ്ടി മുത്തലിബ് 2 വെള്ള ആരോയും മാറ്റി. ആൻഡ് ഹുബാൽ വാസ് ദ ലാർജസ്റ്റ് ഓഫ് ദി റൈഡൽസ്, അവരുടെ പ്രതിഷ്ഠകളിൽ, അവരുടെ ആരാധനാ മൂർത്തികളിൽ ഏറ്റവും വലുത് ഹുബാലായിരുന്നു. അവരുടെ പ്രതിമകളിൽ പോലും ഏറ്റവും വലുത് ഹുബാലായിരുന്നു. അതാണ് എല്ലാവരിലും ഏറ്റവും വലിപ്പം കൂടിയ പ്രതിമ ഹുബലിന്റെ ആയിരുന്നു. That was why Abu Sufyan, adagondana Abu Sufyan Uhudi yuddha samayathu paranjathu Eraiso Hubal, Hubale nee neeral vaalatte, referring to that title. Ee Hubaline kurichana Abu Sufyan Uhudi yuddha samayathu Hubal neeral vaalatte nalla reethiyil paranjathu. Okay, so Abdul Al Muttalib said a prayer to Allah. ഹുബലിന്റെ അടുക്കല് ഹുബലിന്റെ ആരോ ഉപയോഗിച്ച് തീരുമാനമെടുക്കാൻ പോവുകയാണ്. ഹുബല് തീരുമാനിക്കും ഇനി, അതായത് അതാണ് അവരുടെ വിശ്വാസം. ഹുബലിന്റെ പ്രതിമയുടെ അടുക്കൽ ചെന്നിട്ട് ഹുബലിന്റെ അടുക്കൽ അമ്പ് ചെയ്ത് തീരുമാനിക്കാൻ പോവാണ്. ഹുബലിന്റെ മനസ്സിലെ ഇഷ്ടമാണ് ഇനി അവിടെ വെളിപ്പെടാൻ പോകുന്നത്. ഹുബലിന്റെ അടുക്കൽ ചെന്നിട്ട് അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ ഹുബലെ എന്നല്ല പ്രാർത്ഥിക്കുന്നത്, ഓ അല്ലാ, ഓ ഗോഡ് എന്ന് ഇംഗ്ലീഷിൽ തർജ്ജമയൊക്കെ, ഓ അല്ലാ എന്നാണ് അറബിക്കില്ല. ഓ അല്ലാ, യു ആർ മച്ച് പ്രൈസ്ഡ് കിങ്, നീയാണ് ഏറ്റവും സ്തുതിക്കപ്പെടുന്ന രാജാവ്. ഹുബലിന്റെ മുമ്പിൽ, ഹുബലിന്റെ അമ്പിനെ കുറിച്ച് ചെയ്യാൻ വേണ്ടി ഹുബലിന്റെ മുമ്പിൽ വണങ്ങിക്കൊണ്ട് വിളിക്കുകയാണ്, ഓ അല്ലാ, ഹുബലിനെ വിളിക്കുന്നത്, ഓ അല്ലാ, ഓ അല്ലാ, യു ആർ ദ മച്ച് പ്രൈസ്ഡ് കിങ്, നീയാണ് സുസ്ഥിനായ രാജാവ്. മൈ ലോർഡ്, നീയാണ് എന്റെ റബ്ബ്. യു ആർ ദ വൺ ഹു ഇനിഷ്യേറ്റ്സ് ആൻഡ് റിപ്പീറ്റ്, നീ ആരംഭിക്കുന്നു, നീ അത് ആവർത്തിക്കുന്നു. ഈ ആയത്ത് ഖുറാനകത്തുണ്ടോട്ടോ. ഈ ബഹുദൈവ മതക്കാരുടെ ഹുബലിനോടുള്ള പ്രാർത്ഥന അതേപടി ഖുറാനകത്തും കോപ്പി ചെയ്തു വെച്ചിട്ടുണ്ട്. നീ നീ സൃഷ്ടിക്കുന്നു, നീ വീണ്ടും അത് ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ദ വൺ ഹു ഫേംലി ഹോൾഡിംഗ് ദ റോക്കി മൗണ്ടൻസ്, ഹുബലെ, അള്ളാ, ഹുബലിനെ വിളിക്കുക, അള്ളാ, നീയാണ് ഈ പറയുന്ന റോക്കി കല്ല് നിറഞ്ഞ മലകളെ ഇളകാതെ പിടിച്ചു നിർത്തുന്നത്. ഫ്രം യു കംസ് ഓൾ ദാറ്റ് ഈസ് ന്യൂ ആൻഡ് ദാറ്റ് ഈസ് ഓൾഡ്, നിന്നിൽ നിന്നാണ് പുതിയതും പഴയതും എല്ലാം പുറപ്പെടുന്നത്. ഇഫ് യു വിഷ്, നീ ആഗ്രഹിക്കുകയാണെങ്കിൽ, യു ഗിവ് ഇൻസ്പിറേഷൻ ആസ് യു വാണ്ട്, നിന്റെ ഹിതപ്രകാരം ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ തരുക. ടു ഫൈൻഡ് ദ പ്ലേസ് ഓഫ് ദ ഓർണമെന്റ്സ് ആൻഡ് ദ സ്റ്റീൽ, ഈ ആയുധങ്ങളും ഈ സ്റ്റീലിന്റെ ആയുധങ്ങളും ഈ സ്വർണത്തിന്റെ ഓർണമെന്റ്സും എവിടെ വെക്കണം, ആര് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് നീ നിന്റെ ഇൻസ്പിറേഷൻ ഞങ്ങൾക്ക് തരുക. സോ മേക്ക് ക്ലിയർ ടുഡേ വാട്ട് യു വിഷ്, നീ ഇപ്പോൾ ക്ലിയർ ആക്കുക എന്താണ് നിന്റെ ആഗ്രഹമെന്ന്. ഹുബലെ, ഹുബലിനെ അവിടെ പ്രാർത്ഥിക്കുന്നു കേട്ടോ, കാര്യം ആരും എടുത്തതല്ല ഹുബലിന്റെ കാര്യം, അള്ളായേ, അള്ളാ എന്ന് വിളിച്ചാണ് ഹുബലിനെ അള്ളാ എന്നാണ് അഭിസംബോധന. I have made a vow to him who decides, give it, oh my lord, എന്റെ റബ്ബേ, നീ തരുക, and I will not go back, നീ എന്താണോ തരുന്നത് അത് അതിൽ നിന്ന് ഞാൻ പിന്തിരിഞ്ഞു പോവില്ല എന്ന് ഹുബലിന്റെ മുന്നിൽ അള്ളാഹു എന്ന് വിളിച്ചുകൊണ്ട് ഹുബലിനോട് പ്രാർത്ഥിച്ചിട്ട് ഹുബലിന്റെ പുരോഹിതനായ ഡിവൈനർ, അതായത് ഹുബലിന്റെ പുരോഹിതനാണ് ഹുബലിന് വേണ്ടി അമ്പ ചെയ്യുന്നത്. അപ്പൊ ഹുബലിന്റെ ഇഷ്ടം വെളിപ്പെടും. ഈ ഹുബലിനെയാണ് അള്ളാ എന്ന് വിളിച്ചിട്ട് എന്റെ റബ്ബയെ നിന്റെ ഇഷ്ടം വെളിപ്പെടണമെന്ന് ഈ മുത്തലിബ് മുഹമ്മദിനെ മുത്തശ്ശൻ പ്രാർത്ഥിക്കുന്നത്. ദ ഡിവൈനർ കാസ്റ്റ് ദ ആരോസ് ആൻഡ് ദ ടു യെല്ലോ വൺസ് ആൻഡ് ദ ടു യെല്ലോ വൺസ് വെന്റ് ടുവേർഡ്സ് ദ ഗേസൽസ് ഗിവിംഗ് ദം ടു ദ കബ. ആഭരണങ്ങളുടെ മേലേക്ക് 2 യെല്ലോ അമ്പുകൾ പോയി, മഞ്ഞ അമ്പുകൾ ആഭരണങ്ങളുടെ സ്ഥലത്തേക്കാണ് ചെന്നെ. അപ്പോൾ ഹുബൽ തീരുമാനിച്ചു ആഭരണങ്ങൾ കബക്കുള്ളതാണ്. 2 ബ്ലാക്ക് വൺസ് കെയിം ഔട്ട് ഫോർ സ്വോർഡ്സ് ആൻഡ് ആർമർ, ആ ഇരുമ്പിന്റെ ആയുധങ്ങളിലേക്ക് 2 കറുത്തമ്പുകൾ പോയി. കറുത്തമ്പ് മുത്തലിബിനായിരുന്നു, അപ്പൊ മുത്തലിബിന് ആയുധങ്ങൾ കിട്ടി. ആൻഡ് ബാക്കി ഖുറൈശികൾക്ക് ഒരു കുന്തവും കിട്ടില്ല. അങ്ങനെ മുത്തലിബ് ആ ആയുധങ്ങൾ എല്ലാം ഉരുക്കി വാതിലാക്കി കബക്ക് ആദ്യമായിട്ട് വാതിൽ പിടിപ്പിച്ചു. ഈ സ്വർണ്ണാഭരണങ്ങൾ ഉരുക്കി കബയ്ക്ക് ചുറ്റും അണിയിച്ചു.
അങ്ങനെ ഈ നമ്മുടെ ശബരിമലയിലൊക്കെ ഈ തങ്ക അങ്കി ചാർത്തത്തില്ലേ, ആഭരണ തിരുവാഭരണ ഘോഷയാത്ര എന്നൊക്കെ പറയത്തില്ല, ഇതുപോലെ ഈ പറയുന്ന കബയില് ഒരു ആഭരണ അങ്കിയൊക്കെ ചാർത്തി കബയെ സുന്ദരിക്കുട്ടിയാക്കി എടുത്തു. ഹുബലിനെ ആരാധിക്കാൻ വേണ്ടി ഹുബൽ തീരുമാനിച്ച് ഹുബലിന്റെ കബക്ക് എന്ത് വേണമെന്ന് തീരുമാനിച്ച് അങ്ങനെ ഹുബല് സെറ്റപ്പൊക്കെ എല്ലാം ചെയ്തു കൊടുത്തു. ഇനി നിങ്ങൾ പറ ആയിരിക്കണ പ്രതിമ ആരുടെയാ? മുഹമ്മദിന്റെ വല്യുപ്പാപ്പ ആ പ്രതിമയെ എന്താ വിളിച്ചേ? അള്ളാ. ഹുബലിന്റെ മുന്നിൽ ഹുബല് തീരുമാനം എടുക്കാൻ വേണ്ടി അമ്പയ്യാൻ പോവുക, ഓ അള്ളാ നിന്റെ ഇഷ്ടം ഇവിടെ നിറവേറട്ടെ. അപ്പൊ ഈ പറയുന്ന അബ്ദുൽ മുത്തലിബ് അള്ളാ എന്ന് വിളിച്ച ആരെയാ? ഹുബലിനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഹുബലിനെ വിളിച്ച് അള്ളാ എന്ന് അബ്ദുൽ മുത്തലിബ് അള്ളാ എന്ന് വിളിച്ചിരുന്ന ആളുടെ പേരെന്താ? ദേവന്റെ പേരെന്നാ? ഹുബൽ. അപ്പോ മുഹമ്മദിന്റെ വാപ്പ എന്നറിയപ്പെടുന്ന അബ്ദുള്ളക്ക് അബ്ദുൽ മുത്തലിബ് ഏത് അബ്ദു അള്ള ഏത് അള്ളയുടെ അടിമയെന്ന് ഇട്ടേക്കണേ? ഹുബലിന്റെ അടിമയെന്നാണ് പേരിട്ടേക്കണേ. കാര്യം അബ്ദുൽ മുത്തലിബ് അള്ള എന്ന് വിളിക്കുന്ന ആരെയാ? ഈ ഖുറൈശികളുടെ കബ എന്ന് പറയുന്ന ബഹുദൈവ ക്ഷേത്രത്തിൽ, ഇന്നത്തെ മുസ്ലിങ്ങളുടെയും പഴയ ഖുറൈശികളുടെയും കബ എന്നറിയപ്പെടുന്ന ആ ബഹുദൈവ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷ്ഠയായിരുന്ന ഹുബലിനെയാണ് അബ്ദുൽ മുത്തലിബ് അള്ള എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ അബ്ദുള്ള എന്ന് അബ്ദുൽ മുത്തലിബ് തന്റെ മകനിടണമെങ്കിൽ ആ അബ്ദുള്ളയിലെ അള്ള ആരാ? ഹുബല. ആ അബ്ദുള്ളയുടെ മോനാണെന്നാണ് ഈ മുഹമ്മദ് അറിയപ്പെടുന്നത്. അപ്പൊ പിന്നെ മുഹമ്മദിന്റെ അള്ള ആരാ? ഈ ഹുബലാണോ അല്ലെന്ന് പറയാവോ? പറയാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ ഹുബലിനെ അള്ള എന്നായിരുന്നു മുഹമ്മദിന്റെ വല്യുപ്പാപ്പ അഭിസംബോധന ചെയ്തിരുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇബ്നു കസീറിന്റെ ഈ അൽ സീറത്ത് അൽ നബവിയ എന്ന ഗ്രന്ഥത്തിനകത്ത്, പ്രവാചകന്മാരുടെ ചരിത്രം എന്ന ഗ്രന്ഥത്തിനകത്ത് ഒന്നാമത്തെ വോളിയത്തിലെ 123 പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഇബ്നു കസീറിന്റെ തന്നെ 125 പേജിൽ, അൽ സീറത്ത് അൽ നബവിയിലെ തന്നെ 125 പേജില് അബ്ദുള്ളയെ അള്ളായുടെ അടിമ എന്നറിയപ്പേരുള്ള അബ്ദുള്ള, അതായത് ഈ മുത്തലിബ് അള്ള എന്ന് വിളിക്കുന്ന ആരെയാണോ അങ്ങേരുടെ അടിമ എന്ന പേരുള്ള അബ്ദുള്ള എന്നറിയപ്പെടുന്ന മുഹമ്മദിന്റെ അമ്മ ആമിനയുടെ ഭർത്താവും മുഹമ്മദിന്റെ വാപ്പ എന്നറിയപ്പെടുന്ന ഈ അബ്ദുള്ളയെ ബലി കഴിക്കുന്ന ഒരു രംഗമുണ്ട്. അബ്ദുള്ളയെ ബലി കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന രംഗമുണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന കാര്യവും ഇതിനകത്തുണ്ട്. അപ്പോ സോ ഡിഡ് സോ ഹി വെന്റ് വിത്ത് ഹിം ഇൻസൈഡ് ദ കബ. ആരെ? ഈ നമ്മുടെ ഈ മുത്തലിബ് കബയുടെ അകത്തേക്ക് നിന്നും സൈറ്റ് ഓഫ് ദിയർ ഗോഡ് ഹുബൽ, അവരുടെ ദൈവമായ ഹുബലിന്റെ സ്ഥാനമായ കബ. കബ അള്ളായുടെ ഭവനം എന്ന് പറയുന്നില്ലേ? ഈ അള്ളായുടെ ഭവനം അള്ളായുടെ വീടെന്നൊക്കെ പറയുന്നത് ഏതാണ് അള്ളാഹ് എന്നോട് നോക്ക്. സൈറ്റ് ഓഫ് ദയർ ഗോഡ് ഹുബൽ, അവരുടെ ദൈവമായ ഹുബലിന്റെ സ്ഥാനമായിരുന്നത്. ആ ഹുബലിനെയാണ് മുത്തലിബ് മുഹമ്മദിന്റെ വല്യുപ്പാപ്പ അള്ളാ അള്ളാ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. Where there was a well in which offering to the Kaaba would be placed. അവിടെ ഹുബലിന്റെ പ്രതിമയുടെ അടുത്ത് ഒരു വെല്ലുണ്ടായിരുന്നു, ഒരു കിണർ പോലെ ഉണ്ടായിരുന്നു. അതിനകത്താണ് ഈ കബയ്ക്ക് കൊടുക്കുന്ന ഈ ബഹുദൈവ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ കാണിക്കവഞ്ചി വെച്ചിരിക്കുന്നത്. There near Hubal were 7 arrows. ആ ഹുബലിന്റെ അടുക്കൽ 7 അമ്പുകൾ ഉണ്ടാവും. Which they would use for divining a judgment over some matter of consequence, a question of blood money, a kinship or the like. അതായത് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഈ കബയിലെ പ്രധാന പ്രതിഷ്ഠയായ ഹുബലിന്റെ അടുക്കൽ ചെന്നിട്ട് ഹുബലിന്റെ അമ്പുകൾ ഉപയോഗിച്ച് ഹുബലിന്റെ തീരുമാനം അറിയും. അങ്ങനെയാണ് അവരുടെ ഇത്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്തുമാണ്? ദേ വുഡ് കം ടു ഹുബൽ ടു സീക്ക് റെസൊല്യൂഷൻ. അവർ ഹുബലിന്റെ അടുക്കിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയാ? ഒരു പരിഹാരത്തിന് വേണ്ടിയാണ്. അക്സെപ്റ്റിംഗ് വാട്ട് എവർ ദേ വർ ഓർഡേർഡ് ടു ഡു ഓർ ടു റിഫ്രൈൻ ഫ്രം. എന്നിട്ട് ഹുബലിന്റെ അമ്പിലൂടെ ഹുബൽ പറയുന്ന കാര്യം, അതായത് ഹുബലിന്റെ അമ്പിട്ട് നോക്കിയിട്ട് ഹുബലിന്റെ തീരുമാനം എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് ആ തീരുമാനം അവർ ചെയ്തിരിക്കുക. അവർ അക്സെപ്റ്റ് ചെയ്യും വാട്ട് എവർ ദേ വർ ഓർഡേർഡ് ടു ഡു ഓർ റിഫ്രൈൻ ഫ്രം. അതായത് എന്തൊരു കാര്യത്തിലും റെസൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഹുബലിന്റെ അടുക്കൽ വന്ന് ഹുബലിനോട് പ്രാർത്ഥിച്ച് ഈ ഹുബലിന്റെ അടുക്കൽ അമ്പിട്ടാണ് തീരുമാനിക്കുന്നത്. അതാണ് ഖുറൈശികളുടെ പാരമ്പര്യം. അപ്പോ ഇത് വളരെ കൃത്യമായിട്ട് 125 പേജിൽ അൽ സീറത്ത് അൽ നബവിയിൽ ഇബ്നു കസീർ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ നോക്ക്, ഈ ഹുബലിന്റെ അടുക്കൽ വന്നിട്ട് അള്ളാഹെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ ഈ ആ അമ്പിടാൻ വേണ്ടി, തീരുമാനം അറിയാൻ വേണ്ടി ഹുബലിന്റെ പ്രതിമക്ക് മുന്നിൽ വന്നു നിന്നുണ്ട്, അള്ളാഹുവെ നിന്റെ ഇഷ്ടം ഇവിടെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, നീ തീരുമാനിക്ക, ഞങ്ങളത് അനുസരിക്കാം എന്ന് പറയുമ്പോൾ അബ്ദുൽ മുത്തലിബ് അള്ളാ 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 എന്ന് വിളിച്ചത് ആരെയാ? ഈ ഹുബലിനെയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഈ 123 പേജും 125 പേജും കൂടെ വായിച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ബിയോണ്ട് എനി ഡൗട്ട്സ്
നമുക്ക് വ്യക്തമാകാൻ സാധിക്കും. ഇനി അതിന്റെ 126 127 പേജുകൾ നിങ്ങളെടുത്ത 126-ന്റെ അവസാനത്തെ പാരഗ്രാഫും 127-ത്തെ പേജിന്റെ ആദ്യത്തെ പാരഗ്രാഫും നിങ്ങളെടുത്തോളൂ. അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും, സോ ദേ വെന്റ് ബാക്ക് ടു മക്ക, അവർ മക്കയിലേക്ക് തിരിച്ചു പോയി. വെൻ ദേ ഹാഡ് എഗ്രീഡ് ടു ഡു, ഇതൊക്കെല്ലാം മുഹമ്മദ് ജനിക്കണമെന്ന് ഉള്ള കാര്യമാട്ടോ. വെൻ ദേ ഹാഡ് എഗ്രീഡ് ടു ഡു ആസ് ഷീ ഹാഡ് സെഡ്, അബ്ദുൽ മുത്തലിബ് സെഡ് പ്രയേഴ്സ് ടു ഗോഡ്. അബ്ദുൽ മുത്തലിബ് മക്കയിലേക്ക് ചെന്ന് എന്ത് ചെയ്തു, അള്ളായോട് പ്രാർത്ഥിച്ചു. ഏതള്ള? ഹുബലാണ് ഈ അള്ള. കാണാം, താഴേക്ക് വരുമ്പോൾ കാണാം. പ്രയേഴ്സ് ടു ഗോഡ്, ഓക്കെ. ഈ അള്ളായോട് പ്രാർത്ഥിച്ചു. അബ്ദുൾ മുത്തലിബിന്റെ അള്ള ഹുബലാണ്, ഓക്കെ. താഴേക്ക് വരുമ്പോൾ വ്യക്തമായിട്ട് കാണാം. ദെൻ ദേ ഓഫേർഡ് അബ്ദുൾ അള്ളാ, എന്നിട്ട് അവര് അബ്ദുള്ളയെ, അതായത് മുഹമ്മദിന്റെ വാപ്പയായ അബ്ദു അള്ളയെ, ഈ മുത്തലിബിന്റെ മോനായ അബ്ദു അള്ളയെ ഓഫർ ചെയ്ത്, ആൻഡ് ദ 10 കാമൽ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അബ്ദുള്ളയെ ബലി കൊടുക്കണമെന്നൊരു തീരുമാനം വന്നു. ഒരു പ്രശ്നത്തിന്റെ റെസൊല്യൂഷൻ ആയിട്ട് വന്നപ്പോഴേക്ക് അബ്ദുള്ളയെ ബലി കൊടുക്കണം. ആ അബ്ദു മുത്തലിബ് ബലി കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് അബ്ദുള്ള മുത്തലിബിന്റെ ഏറ്റവും ഇഷ്ടമാണ്. അങ്ങനെ മുത്തലിബിന് ബലി കൊടുക്കാൻ മേല. അപ്പോൾ ഒരു പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ആ ഒരു കാര്യം ചെയ്യും, ഒരു ടീം വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, 10 ഒട്ടകത്തെ വെച്ചിട്ട് അമ്പിട്ട് നോക്ക്, അമ്പ് ഒട്ടകത്തിന് വീണ ഒട്ടകത്തിന് കൊടുത്താൽ മതി. അപ്പോൾ ഹുബല് പറഞ്ഞു, അബ്ദുള്ളയെ വേണ്ട, ഒട്ടകത്തെ മതി എന്ന് ഹുബല് പറയുമല്ലോ. അപ്പോൾ അമ്പ് ഒട്ടകത്തിൻ്റെ പുറത്ത് വീണാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 10 ഒട്ടകത്തിന് വെച്ചു, 20 ഒട്ടകത്തിന് വെച്ചു, 100 ഒട്ടകത്തിന് വെച്ചപ്പോഴാണ് ഹുബലിന് തൃപ്തിയായത്. അങ്ങനെ ഹുബല് 100 ഒട്ടകത്തിന് വെച്ചപ്പോഴേക്കും അബ്ദുള്ളയെ വിട്ടിട്ട് ഒട്ടകത്തിൻ്റെ പുറകെ ഹുബല് പോയി. ഇതാണ് കഥ, ഓക്കെ. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇതൊക്കെല്ലാം നടന്ന സംഭവമാണെന്ന് കേട്ടോ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്, അതാണ് അതിനകത്ത് രസം. അബ്ദുൽ മുത്തലിബ് സെഡ് പ്രയേഴ്സ് ടു അള്ളാ, ദെൻ ദേ ഓഫേർഡ് അപ്പ് അബ്ദുള്ള ആൻഡ് ദ 10 കാമൽസ് ആർ സാക്രിഫൈസ് ആൻഡ് കാസ്റ്റ് ദ ആരോ. അബ്ദുള്ള ഒരു വശത്ത്, 10 കാമലുകൾ 10 ഒട്ടകങ്ങൾ ഒരു വശത്ത്, എന്നിട്ട് ഹുബലിന്റെ മുമ്പിൽ അവർ അമ്പിട്ടു. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന അള്ള ആരാ? അബ്ദുൽ മുത്തലിബ് സെഡ് പ്രയേഴ്സ് ടു അള്ളാ. ഏതാണ് അള്ള? ഹുബലാണ് അള്ള. ഹുബലിന്റെ മുമ്പിലാണ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഹുബലിന്റെ മുമ്പിലാണ് ഇവർ അമ്പ് ചെയ്യുന്നത്. ഇറ്റ് കെയിം ഔട്ട് അഗെയിൻസ്റ്റ് അബ്ദുള്ള. സോ അപ്പൊ എന്ത് പറ്റി? ഹുബല് എന്ത് ചെയ്ത്, അമ്പിന്റെ തീരുമാനം ഹുബൽ ഇട്ടത് അമ്പ് എന്ന് അബ്ദുള്ളയുടെ പുറത്താ വീണ്. അപ്പൊ വീണ്ടും അബ്ദുള്ളനെ തന്നെ യാഗം കഴിക്കണമെന്ന് ഹുബല് മസിൽ പിടിക്കുക. അപ്പൊ അവരെന്ത്, 10 മോർ കാമൽസ്, 10 കാമൽ തൊട്ട് 20 കാമലാക്കിയിട്ട് ഒന്നിടെ എങ്ങാനും ഹുബലിന്റെ മനസ്സ് മാറിയാലോ. അങ്ങനെ ഹുബലിന്റെ മുന്നിൽ ഒന്നുകൂടെ ആരോ ഇട്ടു. അപ്പൊ ഈ അള്ളായിക്ക് ബലി കഴിക്കാൻ വേണ്ടി ഹുബലിന്റെ മുന്നിലാണ് ചെല്ലുന്നത്, ഹുബലിന്റെ മുന്നിലാണ് ആരോ ഇടുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പൊ ആ അള്ളാ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചത് വ്യക്തമായിട്ട് ഹുബലിനെയാണെന്ന് ഈ പാരഗ്രാഫ് നമുക്ക് കാണാം, ഓക്കെ. ഇറ്റ് കെയിം അഗെയിൻസ്റ്റ് ഹിം, 20 ഒട്ടവുമായിട്ട് ഹുബലിന് തൃപ്തിയായില്ല, ഹുബൽ പിന്നെ എനിക്ക് അബ്ദുള്ളനും അത് ഒട്ടവും വേണ്ടെന്ന് പറഞ്ഞു. Then they kept on doing so until the camels reached 100 in number. അങ്ങനെ 10 കൂട്ടി മുത്തലിബ് കൂട്ടി കൂട്ടി അവസാനം 100 കാമലാവണവരെ 10 വട്ടം അമ്പിട്ടു. 10-ാം വട്ടം 100 ഒട്ടമായപ്പോഴേ ഹുബലിന്റെ മനസ്സ് മാറി. ഈ അബ്ദുള്ളനൊക്കെ വേദം ഒട്ടകം എന്ന് പറഞ്ഞിട്ട് ഹുബൽ എന്ത് ചെയ്ത്, അടുത്ത ആരോ അബ്ദുള്ളയുടെ മേലെ നിന്ന് മാറി ഒട്ടകത്തിന്റെ മേലായി. When they next cast the arrow, it came out for the camels. And that point, the men of Quraysh told, അങ്ങനെ 100 ഒട്ടകമായപ്പോഴേക്കും 10-ാമത്തെ തവണ അമ്പ് പോയി ഒട്ടകത്തിന് പുറത്ത് വീണു. അപ്പോൾ ഖുറൈശികൾ പറഞ്ഞു, അബ്ദുൽ മുത്തലിബ് വാസ് സ്റ്റാൻഡിങ് നിയർ ഹുബൽ, ഹുബലിന്റെ അടുത്ത് നിന്നിരുന്ന അബ്ദുൽ മുത്തലിബ് എന്താ ചെയ്തിരുന്നത്? പ്രേയിങ് ടു അള്ളാ. ഹുബലിന്റെ അടുത്ത് നിന്നുകൊണ്ട് അബ്ദുൽ മുത്തലിബ് മുട്ടിപ്പോ പ്രാർത്ഥിക്കുക, അള്ളാ ഹുബലേ അള്ളാ അമ്പ് പോയി അബ്ദുള്ളയുടെ പുറത്ത് വീഴല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇറ്റ് ഈസ് ഓൾ ഓവർ, യുവർ അള്ളാ ഇസ് പ്ലീസ്ഡ്, ഓ അബ്ദുൽ മുത്തലിബ്. ഹുബല് അവസാനം 100 ഒട്ടകം വന്നപ്പോഴേക്കും അബ്ദുള്ളയെ സ്വീകരിച്ചു, അബ്ദുള്ളയെ ഒഴിവാക്കിയിട്ട് ഒട്ടകത്തെ സ്വീകരിച്ചു. അപ്പൊ ഖുറൈശികൾ വന്നിട്ട് പറഞ്ഞ്, ഏ നിർത്തിക്കോ അബ്ദുൽ മുത്തലിബ്, എല്ലാം സോർട്ടായി, യുവർ അള്ളാ ഈസ് പ്ലീസ്ഡ്, ഓ അബ്ദുൽ മുത്തലിബ്, നിന്റെ അള്ളാ സന്തോഷവാനായി, 100 ഒട്ടകത്തെ ഹുബലിന് കിട്ടി, നിന്റെ അള്ളക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് എന്നിട്ട് സംഭവിച്ചില്ല, എന്റെ അള്ളാക്ക് സന്തോഷമായാണെങ്കിൽ എന്ത് ചെയ്യണം, 3 വട്ടം അത് അമ്പ് ചെയ്ത് കൺഫേം ചെയ്യണം. അടുത്ത പേജ് 127-ാമത്തെ പേജ് കണ്ടിന്യൂ ചെയ്യുക. ഇറ്റ് ഈസ് ക്ലെയിം ദാറ്റ് ഹീ ദെൻ റിപ്ലൈഡ്, ഇങ്ങനെയാണ് പറയപ്പെടുന്നത്, അബ്ദുൾ മുത്തലിബ് അത് ആദ്യം അംഗീകരിച്ചില്ല. നോ നോട്ട് അൺടിൽ ഐ കാസ്റ്റ് 3 arrows, cast the arrows 3 times. ഞാൻ 3 വട്ടം എന്റെ അള്ളയുടെ മുമ്പിൽ അമ്പിട്ട് നോക്കും, 3 വട്ടവും എന്റെ അള്ളയായി ഹുബല് തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ അംഗീകരിക്കും. അങ്ങനെ 3 വട്ടം ഇട്ടിട്ടും അബ്ദുള്ളയുടെ പുറത്ത് വീണില്ല, ഒട്ടകത്തിന്റെ പുറത്ത് വീണു. അങ്ങനെ അബ്ദുൽ മുത്തലിബിന്റെ അള്ളയായ ഹുബല് ഒട്ടകത്തെ എടുത്തിട്ട് ഈ പറയുന്ന ടീമിനെ അബ്ദുള്ളയെ വെറുതെ വിട്ടു എന്നാണ് കഥ. മനസ്സിലായോ? ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കേ, ഈ മുഹമ്മദിന്റെ വല്യുപ്പാപ്പയുടെ, മുഹമ്മദിന്റെ കുടുംബക്കാര്, മുഹമ്മദിന്റെ ഗോത്രക്കാരെ അള്ള എന്ന് വിളിച്ച ആരെയാ? ഹുബലിനെയാണ് അള്ള എന്ന് വിളിച്ചത്.